ഒരു പ്രത്യേക മൊമെന്റ് ഉണ്ടായി രണ്ടു ദിവസം മുമ്പ് ഞങ്ങളുടെ ലൈഫില്. സാറല്ല സാറല്ല, ഓക്കെ, കിച്ചണ് മീറ്റിംഗ് തന്നെ തൊട്ട് മുമ്പ് വരെ ഒരു ബാഡ് മൊമെന്റ് ഉണ്ടായിരുന്നു. കുഞ്ഞു കുഞ്ഞു പരിപാടികളൊക്കെ ചെയ്തു ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ആക്ച്വലി കണ്ടു. ഇറ്റ്സ് ലൈക്ക് മാജിക്. പെർഫോം ചെയ്യാൻ ഒരു സ്ഥലം വേണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. നിന്നിപ്പോ യൂട്യൂബിൽ മാത്രമേ കാണുന്നുള്ളൂ. വെൽക്കം. അങ്ങനെ ഞങ്ങളുടെ വ്ളോഗിലേക്ക് സ്വാഗതം. വൈബ് ഭയങ്കര അടിപൊളിയാണ്. അടുത്ത വായിക്കണ. ഹലോ, സോ വെൽക്കം ടു അനദർ വ്ളോഗ്. അപ്പോ ഇന്ന് ഇന്ന് എത്ര ഡേറ്റ്? ഇന്ന് 18th ഡിസംബർ ആണ്. അപ്പൊ നമ്മള് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്നേക്ക് എത്ര മാസമായി? ആക്ച്വലി മെയ് 1st ആണ് നമ്മൾ ആദ്യത്തെ വീഡിയോ ഇടുന്നത്. മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. മൈ ഗോഡ്, താങ്ക് യു, താങ്ക് യു സോ മച്ച്. അ ലോട്ട് ഓഫ് ലവ് ഫോർ ഓൾ ദി സപ്പോർട്ട്. ലവ് യു ഓൾ. ബിക്കോസ് വി ആർ നിയറിംഗ് ടു, ഞങ്ങൾ ഇപ്പോ കറന്റ്ലി 93.k സബ്സ്ക്രൈബേഴ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, അപ്പോ ഓൾമോസ്റ്റ് 95k യുടെ അടുത്തെത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഐ ഫീൽ ഭയങ്കര ഹോപ്പ്ഫുൾ, ഒരുപാട് പ്രതീക്ഷ വരുന്നൊരു മൊമെന്റ് ആണത്. 9 വർഷമായിട്ട് അവരെ മോഹവുമായി ഓഡീഷനുകൾ അറ്റൻഡ് ചെയ്ത് എനിക്ക് പെർഫോം ചെയ്യാനൊരു സ്ഥലം വേണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ളൊരാളാണ്. വിമലും അതുപോലെ തന്നെ പെർഫോം ചെയ്യാനൊരു പ്ലാറ്റ്ഫോം കിട്ടിയിരുന്നെങ്കിൽ ഒത്തിരി ആഗ്രഹിച്ചിട്ടുള്ള ഒരാളാണ്. യൂട്യൂബ് ഈസ് ലൈക്ക്, ഇറ്റ്സ് ലൈക്ക് മാജിക്. എടാ, യൂട്യൂബിലൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ മേ ബി എന്താ പറയുക, കുറച്ചുകൂടി ആളുകൾ നമ്മുടെ വർക്ക്സ് കാണാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ഹോപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ അതിന്ന് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കിയ ചേഞ്ച് ആക്ച്വലി ഭയങ്കര വലുതാണ്. കാരണം ഇപ്പോൾ ജിസ്മ പറഞ്ഞ പോലെ തന്നെ ഞാൻ 2011 തൊട്ടാണ് ആദ്യം ഓഡീഷൻ അറ്റൻഡ് ചെയ്ത് തുടങ്ങുന്നത്. 10 വർഷമായി ഞാൻ ഓഡീഷൻസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ ഒരു 4-5 ഫീച്ചർ ഫിലിംസ് മലയാളത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രേമം, ഒരായിരം, അങ്ങനെയൊക്കെ കുറേ പേർക്കൊക്കെ അറിയാം. ആൻഡ് അമൃത ടിവിയിൽ ഞാനൊരു സീരീസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ് സൂര്യ മ്യൂസിക്കിൽ VJs ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അല്ലാതെ ഞങ്ങൾ ആഡ്സ്, നാഷണൽ ആഡ്സ്, അങ്ങനെ മ്യൂസിക് വീഡിയോസ് ഒക്കെ ആയിട്ട് ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എവിടെ വെച്ച് നമ്മളെ ആൾക്കാർ നോട്ടീസ് ചെയ്യുമ്പോഴും ചോദിക്കുന്നത് ഇറ്റ്സ് അബൌട്ട് ദിസ് യൂട്യൂബ് ചാനൽ. നിങ്ങളുടെ വീഡിയോ കണ്ടു കേട്ടോ, നിങ്ങളുടെ ഫിക്ഷൻ കണ്ടു കേട്ടോ, അങ്ങനെയൊക്കെ പറയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അത് അതിൻ്റെ എന്താ തുടക്കം തൊട്ടേ അതിൽ നിന്ന് വർക്ക് ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് അത് അപ്ലോഡ് ചെയ്യുന്നു. വിളിക്കാത്ത ദൈവങ്ങളില്ല. ആദ്യത്തെ വർക്കാണ് ദൈവമേ, എല്ലാവർക്കും ഇഷ്ടമാവണേ. ഒരുപാട് ഫിക്ഷൻസ്, ഒരുപാട് പെർഫോമൻസുകൾ. ആക്ച്വലി ഫിക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ഇതുവരെ കൊടുത്തിരുന്ന ഞങ്ങൾ ചാനൽ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത് ഫിറ്റ്നസ് ചാനലായിട്ടാണ്. ആ ഐഡിയ ആക്ച്വലി വരുന്നത് ഞങ്ങൾ സൂര്യ മ്യൂസിക്കിൽ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തുകൊണ്ടിരുന്ന ഷോ കഴിഞ്ഞ സമയത്ത് ഞാനും ജിസ്മയും നമ്മൾ തമ്മിലൊരു ആക്ച്വലി ഡിസ്കഷൻ ഉണ്ടായിരുന്നു. നമുക്ക് എന്തെങ്കിലും എഴുതി എൻ്റെ മൊബൈലിൽ ഷൂട്ട് ചെയ്ത് ഞാൻ എനിക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ അറിയാതുകൊണ്ട് അങ്ങനെ നമ്മൾക്ക് ഒരു എന്തെങ്കിലും ഒരു ഫൺ കണ്ടന്റ് ഇറക്കിക്കൂടെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൂടെ. ദെൻ അത് കഴിഞ്ഞപ്പോഴാണ് ആലോചിച്ചത് നമുക്ക് പ്രോപ്പർ ഒരു റവന്യൂ വരുന്ന എന്തെങ്കിലും ഒരു കാര്യം വേണം. കാരണം ഞാൻ IT പ്രൊഫഷൻ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്, ജിസ്മ ആർക്കിടെക്റ്റ് ആയിരുന്നു. അതിനുശേഷമാണ് നമ്മൾ കംപ്ലീറ്റ്ലി നമുക്ക് സിനിമ സ്വപ്നമായത് കൊണ്ട് തന്നെ എൻ്റർടൈൻമെൻറ് ഫീൽഡിലേക്ക് ഇറങ്ങിയത്. സോ എൻ്റർടൈൻമെൻറ് ഫീൽഡിൽ തന്നെ നിന്നുകൊണ്ട് നമുക്ക് ഫിനാൻസ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് ആക്ച്വലി ഇപ്പോഴല്ല ഒരുപാട് പേർക്കുണ്ട്. കാരണം നമ്മൾ കംപ്ലീറ്റ്ലി രക്ഷപ്പെടുന്നത് വരെ ഒബ്വിയസ്ലി അതൊരു നല്ല റിസ്ക് ടേക്കിംഗ് ഫാക്ടറാണ്. അപ്പോൾ എന്ത് ചെയ്യാം എന്നുള്ളൊരു ഡൗട്ട്ഫുൾ മൊമെൻറ്റിലായിരിക്കും. സോഷ്യൽ മീഡിയയിൽ നമുക്ക് അതൊരു നല്ല പ്ലാറ്റ്ഫോമാണ് ഇപ്പോൾ, അല്ലേ? എനിക്കവിടെ കൊറോണയ്ക്ക് ശേഷം ഇഷ്ടംപോലെ ആളുകൾക്ക് ഈ പറയുന്ന പോലെ പ്ലാറ്റ്ഫോമാണ്. അതെ, അപ്പോൾ ഇത് തുടങ്ങുമ്പോഴും നമുക്ക് നമ്മളിങ്ങനെ ഇപ്പം ഭയങ്കര സക്സസ്ഫുൾ ആകുമെന്ന് വിചാരിച്ച് തുടങ്ങിയതല്ല. ഒരുപാടൊരു കാലയളവ് എടുക്കും ആളുകളുടെ അക്സെപ്റ്റൻസ് കിട്ടാൻ. അപ്പോൾ അത് മനസ്സിൽ തീരുമാനിച്ച് ഉറപ്പിച്ച് കാലെടുത്ത് വെച്ചതാണ്. ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം അഭിനയിക്കുക എന്നുള്ളതാണ്. അത് ഇത്രയും ആൾക്കാർക്ക് മുന്നിൽ അവതരിപ്പിച്ച് കാണിക്കാൻ പറ്റുമ്പം അതിനെക്കാട്ടിലും വലിയ ഹാപ്പിനെസ് വേറെ ഇല്ല. ഇനിയും ഞങ്ങൾ ഒരുപാട് എന്താ പറയുക, കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത് നമുക്കിഷ്ടമുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ അഭിനയിച്ച് ഇങ്ങനെ തകർക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആണത്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉള്ളപ്പോ നമുക്കത് അല്ലേ, അതിൽ വലുതായിട്ട് വേറെ ഒന്നുമില്ല, ഇത്രയും അക്സെപ്റ്റൻസ്. ആൻഡ് ഇപ്പോ കറന്റ്ലി നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രത്യേക മൊമെന്റ് ഉണ്ടായി രണ്ടു ദിവസം മുമ്പ് ഞങ്ങളുടെ ലൈഫിൽ. ഇപ്പൊ ഞങ്ങൾ ഇത്രയും നാളായി ഈ ഫീൽഡിൽ വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിട്ട് കൂടി ഇപ്പൊ ഇൻക്ലൂഡിങ് ഞാനും ജിസ്മയൊക്കെ വലിയ സിനിമകളുടെ ഭാഗം ചെറിയ ഭാഗമായിട്ടുണ്ടെങ്കിൽ കൂടി നമ്മളുടെ വർക്ക്സ് ആൾക്കാരിലേക്ക് എത്തിയിരുന്നോ, അല്ലെങ്കിൽ എത്ര പേര് നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്, എത്ര പേര് നമ്മൾ കാരണം സന്തോഷിക്കുന്നുണ്ട്. ബേസിക്കലി അതാണ് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള
ഞങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന കാര്യം അതാണ്. അതായത് ഞങ്ങൾ ഇമോഷണലി ആരെങ്കിലും ടച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്ക് ഒരാളെ ചിരിപ്പിക്കാൻ കഴിയുന്നുണ്ട്, കരയിപ്പിക്കാൻ കഴിയുന്നുണ്ട്, മോട്ടിവേറ്റ് ചിന്തിപ്പിക്കാൻ കഴിയുന്നുണ്ട്, മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ആർട്ടിസ്റ്റിൻ്റെ ലൈഫിൽ. ആൻഡ് ലൈഫിൽ ആദ്യമായിട്ട് ഞങ്ങൾ രണ്ടുപേരും നേരിട്ട് നമ്മൾ നമ്മുടെ ഓഡിയൻസിന്റെ ലൈഫിൽ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കിയ ഒരു മൊമെന്റ് ആയിരുന്നു രണ്ടു ദിവസം മുമ്പ്. ആദ്യത്തെ വ്ലോഗ് കണ്ട് അന്ന് തന്നെ ഒരു പയ്യൻ ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ വർക്കല്ലയിൽ ഉണ്ടോ എന്ന് കാണാൻ പറ്റുമോ. അപ്പം എല്ലാവരും വായിക്കുന്ന പോലെ തന്നെ ഞങ്ങൾ അവനോട് പറഞ്ഞു ഞങ്ങളിവിടെ ഉണ്ട്, പക്ഷെ നമ്മൾ രണ്ടു ദിവസം കഴിയുമ്പോൾ പോകും. പിറ്റേ ദിവസത്തെ വ്ലോഗ് കണ്ടപ്പോൾ പുള്ളി വിചാരിച്ചു ഞങ്ങൾ ഒരു ദിവസം കൂടെ അവിടെ ഉണ്ടാവുമെന്ന്. അങ്ങനെ പുള്ളിക്കാരൻ വൈകുന്നേരം ഞങ്ങളെ കാണാൻ വരാം എന്നൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്ന ദിവസം ആക്ച്വലി ഞങ്ങൾ പോവാണ്. ഞങ്ങൾ പോവാൻ ഇറങ്ങി, ബാഗൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ കുറച്ച് ദൂരം എത്തി. ആദ്യമായിട്ട് ഒരു സ്ഥലത്ത് നമ്മൾ വെള്ളം കുടിക്കാനായിട്ട് നിർത്തിയ സമയത്ത് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ആക്ച്വലി കണ്ടു കിച്ചു എന്ന് പറയുന്ന പ്രൊഫൈലിൽ നിന്ന് മെസ്സേജ് വന്നത്. അർജുൻ എന്നാണ് പുള്ളിയുടെ ശരിക്കുള്ള പേര്. അപ്പോൾ കിച്ചു എനിക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു, ചേട്ടാ നിങ്ങൾ എവിടെയാണ്, ഞാനിവിടെ നിങ്ങൾ പറഞ്ഞ സ്ഥലത്ത് എത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഉണ്ടായിരുന്ന ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ട് പുള്ളി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അയച്ചു. അപ്പോൾ അത് കണ്ടപ്പോൾ ആക്ച്വലി എനിക്ക് ആകെ നെഗറ്റീവ് ആയി. വീഡിയോ കോൾ ചെയ്തു പയ്യനെ, ഞങ്ങൾ പോകുന്നു സാരമില്ല ഇനി വരുമ്പോൾ കാണാം. പക്ഷേ കിച്ചു സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. കിച്ചു പറഞ്ഞു ചേട്ടാ ഞാൻ തൊട്ടടുത്താണുള്ളത്, നിങ്ങളൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ എനിക്കൊന്ന് കാണാം. എനിക്ക് ആക്ച്വലി അത് ഭയങ്കര ടച്ചിങ് ആയിരുന്നു കിച്ചുടെ സംസാരം. അവന് 21-22 വയസ്സേ ഉള്ളൂ. ഞാൻ ഞങ്ങളെ പോലെ തന്നെ സിനിമ ആഗ്രഹിച്ച് നടക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് കിച്ചു. അർജുൻ എന്നാണ്ട് ശരിക്കുള്ള പേര്. അപ്പോൾ പുള്ളി പുള്ളിക്ക് ആഗ്രഹിക്കുന്ന, പുള്ളിക്ക് എത്താൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ പുള്ളിക്ക് ഇഷ്ടമുള്ളതുപോലത്തെ രണ്ട് വ്യക്തികളെ കാണണമെന്ന് ആഗ്രഹിച്ച് അതിനു വേണ്ടിയായിട്ട് പുള്ളി ഒരു സ്ഥലം വരെ യാത്ര ചെയ്തു. എന്നിട്ട് അവരവിടെ നിന്ന് പോയെന്ന് അറിഞ്ഞ സമയത്ത് പുള്ളി അവരെ വിളിച്ച് ഒന്ന് കാണണമെന്ന് റിക്വസ്റ്റ് ചെയ്ത് അവസാനം ഞങ്ങളൊന്ന് മീറ്റ് ചെയ്തു. സോ അത് ഞാൻ അവനോട് പറയുകയും ചെയ്തു. ആ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ്. നമുക്കൊരു കാര്യം ലൈഫിൽ അച്ചീവ് ചെയ്യണം അല്ലെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ അതിൻ്റെ പുറകെ നമ്മൾ എത്ര നടക്കാനും അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ പുറകെ ഒരു വാശിയോടെയും ഒരു ഇഷ്ടത്തോടുകൂടിയും പോകണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അതെ, നമ്മൾ ഒരിക്കലും തോറ്റു കൊടുക്കരുത്. അത് ഞങ്ങൾ രണ്ടുപേരും ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, എല്ലാവരും വിശ്വസിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ തോപ്പിക്കാൻ പറ്റില്ല ആർക്കും. നമ്മൾക്ക് നമ്മുടെ മനസ്സിന് അത്ര ശക്തി ഉണ്ടെങ്കിൽ ഒന്നിനു മുന്നിലും തോറ്റു കൊടുക്കരുത്, മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് വേണ്ടത് ചോദിച്ച് തന്നെ മേടിക്കണം. നമ്മൾ ഈ വീഡിയോയുടെ കൂടെ ഒരു ചെറിയ ബിറ്റ് ഓഫ് ആ വീഡിയോ ആഡ് ചെയ്യാം. ദേ എത്തിയിരിക്കുന്നുണ്ടോ നമ്മളെ വിളിച്ച ആള്. ഹായ്, വെൽക്കം. അങ്ങനെ ഞങ്ങളുടെ വ്ളോഗിലേക്ക് സ്വാഗതം. കിച്ചു കിച്ചു എവിടെ സ്ഥലം? വീഡിയോ കോൾ ചെയ്തിട്ട് അപ്പൊ പെട്ടെന്ന് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. പക്ഷെ ഇത്ര ഒരുപാട് ദൂരത്തായിരുന്ന കാരണം ഞാൻ പറഞ്ഞു വരണ്ട, ഈ പറയുന്ന പോലെ ധൃതി പിടിച്ച് വരണ്ട, കാരണം നമുക്കും പെട്ടെന്ന് പോകാനുണ്ട്. പക്ഷെ പിന്നീട് അടുത്ത് തന്നെയായിരുന്നു അല്ലെ, അതാണെങ്കിൽ പെട്ടെന്ന് തന്നെ കിച്ചു എത്തി. അങ്ങനെ മീറ്റ് ചെയ്യാനായിട്ട് പറ്റി. ഹാപ്പി ആയാ അല്ലെ, ബോക്സ് വന്നിട്ട് ഞങ്ങൾ മീറ്റ് ചെയ്യുന്ന ആയിട്ടാണ് അല്ലേ. കുറച്ച് കാര്യങ്ങൾ ഭയങ്കര അടിപൊളിയാണ്. ഓക്കെ, എനിക്ക് അങ്ങനെ ട്രംബിൾ പറയാൻ കിട്ടുന്നില്ല. സാറല്ല, ധൈര്യമായിട്ട് പറഞ്ഞു, പതിയെ ടൈം എടുത്ത് പറഞ്ഞാൽ മതി. അല്ല, ഓരോ വീഡിയോ ഇറങ്ങുമ്പോ നോക്കിയത് കാണും. ഇന്നലെ അപ്പൊ നോക്കിയപ്പോഴത്തേക്കും ഞങ്ങളുടെ സ്ഥലം അത് കണ്ട്, അത് ഇന്ന് രാവിലെ എന്റെ ഞാൻ അച്ഛനെ വിളിച്ച പോസ് ചെയ്ത് വെച്ചിട്ട് അച്ഛനെ വിളിച്ചു, അച്ഛാ ഇത് ബാക്ക് വാട്ടർ അല്ലേ, മെയിൻ ക്ലിഫ് അല്ലല്ലോ, സ്ഥലം നോക്കി വെച്ച് ഇന്ന് വൈകിട്ട് അങ്ങോട്ട് ഇറങ്ങായിരുന്നേ. മുടി എന്റെ പൊന്ന്, ഒരു ആക്ടർ ആവാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇപ്പൊ എന്താ ആക്ച്വലി ചെയ്യുന്നത്? ഞാൻ ഇപ്പം ഫൈനൽ ഇയർ ഇംഗ്ലീഷ് ബി ഡിഗ്രി. എവിടെ പഠിക്കണം? ചെങ്ങളായിരുന്നു. ഫോളോ പക്ക പക്ക. ഞാൻ ഭയങ്കര കാര്യം കാണിച്ചു തരാം. എന്തൊക്കെയോ കാര്യമായിട്ടുണ്ട്. എനിക്ക് കൃത്യമായി ട്രംബിൾ എന്ത് ചെയ്യണം സത്യം. നീ എന്തിനൊക്കെ എന്താ കുടിക്കാൻ വേണ്ടത് പറയണ. എന്തോ തപ്പണുണ്ട് ട്ടോ, നമ്മളുടെ റീല്. ഇതൊക്കെ ആക്ച്വലി സെയിം ഞാൻ എന്താ നിങ്ങളുടെ, എനിക്ക് ഇതൊക്കെ അയച്ച് എന്തെങ്കിലും മീറ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ കാണിക്കണമെന്നുണ്ടായിരുന്നു സംഭവിച്ചു. പക്ഷെ ഇതെങ്ങനെ കൃത്യം പാരിപ്പള്ളി എത്തിയപ്പോ ചേട്ടൻ എന്റെ മെസ്സേജ് എടുത്ത് നോക്കാൻ തോന്നി, എന്നെ വിളിച്ച് എനിക്കറിയത്തില്ല. റിയലി ഹാപ്പി ടു സീ യു ഗൈസ്. ആൻഡ് ഇതുപോലെ തന്നെ കൊണ്ടുപോവാ, നിങ്ങളുടെ വൈബ് ഭയങ്കര അടിപൊളിയാണ്. ഒരേ വേവ് ലെങ്ത് ഉള്ള ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പാടുള്ള പണിയാണ്. താങ്ക് യു സോ മച്ച്. ആൻഡ് ജിസ്മ ചേച്ചി ഭയങ്കര ക്യൂട്ടി ക്യൂട്ടി ആണ്. അമ്മക്കൊന്നും കണ്ടേ, അമ്മക്കൊന്നും കണ്ടേ.
പറഞ്ഞോളൂ, പേടിത്തിക്കോളൂ. അല്ല എന്താ വിമലായിട്ട് ഇടുന്ന സ്ലീവ്ലെസ് പോലെയൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട്. ഭയങ്കര ഫാനാണ്, രണ്ടുപേരെയും ഭയങ്കര ഇഷ്ടമാണ്. ഫാനെന്ന് ഞാൻ പറയുന്നില്ല, ഭയങ്കര ഒരു ഫ്രണ്ട്സാണ്. എന്തെങ്കിലും കുടിക്കാൻ വേണോ? ഇല്ല ഇല്ല, ഒന്നും വേണം. എനിക്ക് നിങ്ങളെ കണ്ടത് തന്നെ ധാരാളം. സത്യം പറഞ്ഞാൽ ഞങ്ങൾ രണ്ടും ഭയങ്കര ഇമോഷണൽ ആയി പോയൊരു മൊമെന്റ് ആണ്. കാരണം ഞങ്ങൾ അങ്ങനെ പോലെ ഇരിക്കുന്ന ആ ഒരു എൻ്റെ അനിയൻ്റെ ഒക്കെ പ്രായത്തിലുള്ള ഒരു പുള്ളിയാണ് വന്ന് ഞങ്ങളെ കണ്ട് ഞങ്ങളുടെ വർക്ക് ഇഷ്ടപ്പെട്ടു. അതിനെക്കുറിച്ച് കുറേ നേരം സംസാരിച്ചു. ആദ്യമായിട്ട് ലൈക്ക് അപ്പൊ എനിക്ക് തോന്നിയ പേഴ്സണൽ അഭിപ്രായം വെച്ചാൽ എനിക്ക് ഭയങ്കര റെസ്പോൺസിബിലിറ്റിയാണ് തോന്നിയത്. കാരണം സത്യം നമ്മള് ഞാനിപ്പോ ഒരു കാര്യത്തെക്കുറിച്ച് അഭിപ്രായമായിട്ട് എഴുതി ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിരുന്ന ലൈൻസ് പുള്ളി എടുത്ത് സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ മാൻ, അപ്പൊ അത്രയും നമ്മൾ ഇനി പറയുന്ന കാര്യങ്ങള് ഞങ്ങള് ബേസിക്കലി ഞങ്ങളുടെ ലൈഫിന്റെ എക്സ്പീരിയൻസ് ആണ് ഇൻസ്റ്റാഗ്രാമിലും അല്ലെങ്കിൽ യൂട്യൂബിലും ഷെയർ ചെയ്യുന്നത്. ഇത്രയും നാളായിട്ട് സിനിമയിലേക്ക് വരാൻ മോഹമുള്ള അല്ലെങ്കിൽ സ്റ്റോറി ടെല്ലിംഗ് ആണ് നമുക്ക് ഏറ്റവും ഇഷ്ടം. അപ്പൊ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോ യൂട്യൂബിലൂടെയാണ് അല്ലെ. അപ്പോ ലൈക് ബേസിക്കലി ഇതാണ് നമ്മളുടെ ലൈഫ്. അത് ഐ ഡോണ്ട് നോ വാട്ട് ടു സേ. ഭയങ്കര ഹാപ്പിനെസ് ആണ്. ഇത് ഷെയർ ചെയ്യാൻ പറ്റില്ലായിരുന്നെങ്കിൽ നഷ്ടമായി പോയിരുന്നു. അപ്പൊ നമ്മൾ തീരുമാനിച്ചു എന്തായാലും ഈ സന്തോഷം നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യണമെന്ന്. ഞങ്ങൾക്ക് ഇപ്പം ഞങ്ങൾക്കുള്ള റെസ്പോൺസിബിലിറ്റി ഭയങ്കര കൂടുതലാണ്. ഞങ്ങൾ തരുന്ന ഓരോ കണ്ടന്റും ഞങ്ങൾ തരുന്ന ഓരോ വിഷയങ്ങളും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അത് അത്രയും സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇതിലെടുക്കുന്ന എഫേർട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഇനിയും ഇതിലും പതിവ് മടങ്ങ് എനർജിയോടെ കൂടുതൽ റെസ്പോൺസിബിൾ ആയിട്ട് ഞങ്ങൾ നോക്കിയാൽ തീരുമാനിച്ചിരിക്കുകയാണ്. ഇനി ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഇതുവരെ എന്തെങ്കിലും പിഴവുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അതെനിക്ക് തോന്നുന്നു ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കുറച്ച് ടൈമിൽ നമ്മൾ വേറെ ഷൂട്ട്സ് ഒക്കെ വന്നപ്പോൾ പോയിട്ടൊക്കെ വന്നപ്പോൾ പനിയൊക്കെ അടിച്ച് ആകെ ടയർഡായി. പക്ഷേ ഇപ്പോൾ ലാസ്റ്റ് 30 ഡേയ്സിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബി വിത്ത് അസ് എല്ലാവരും ഫോളോ ചെയ്യുക, നിങ്ങളുടെ റിസൾട്ട്സ് ഒക്കെ എങ്ങനെയൊക്കെ വരുന്നതൊക്കെ നമുക്ക് അയച്ചു തരിക, ടച്ചിലിരിക്കുക. ആൻഡ് അനദർ തിങ് നമ്മൾ ഫിക്ഷൻസ് നിറയെ ചെയ്യാൻ പോവാണ്. സോ ബി എൻ്റർടൈൻഡ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. ഇപ്പോൾ നമ്മളുടെ ബേസിക് ലൈഫ് ഇത് തന്നെയാണ്. ഇറ്റ്സ് കംപ്ലീറ്റ്ലി യൂട്യൂബ്. ഇന്നലെ ആക്ച്വലി എൻ്റെ അമ്മ ഫോൺ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞ കാര്യമാണ്, നിന്നിപ്പോൾ യൂട്യൂബിൽ മാത്രമേ കാണുന്നുള്ളൂ. കാരണം ബേസിക്കലി ഇപ്പൊ നിങ്ങൾ കാണുന്ന ഈ ഒരു മുറി ജിസ്മയുടെ ഈ റൂമാണ്. ഞാൻ ഉറങ്ങുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ടേബിള് കഴിഞ്ഞ് ബാക്കിയുള്ള സ്ഥലങ്ങൾ മൊത്തം ആക്ച്വലി എന്റെ റൂംമേറ്റ്സ് ഭയങ്കര ഹെൽപ്പിംഗ് ആണ്, ഭയങ്കര അഡ്ജസ്റ്റിംഗ് ആണ്. അവര് രണ്ടുപേരും ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ അവരുടെ റൂമിൽ കയറി വളരെ എനിക്കറിയാം വേറെ ഒരിടത്ത് കൂടെ പോസിബിൾ അല്ല. ഒരാളും അത്രയും അഡ്ജസ്റ്റ് ചെയ്യില്ല. എന്റെ റൂംമേറ്റ്സ് രണ്ടുപേരും എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫ്ലാറ്റ് ഫുള്ളും ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അവര് ഇതുവരെ അവർക്കൊരു അവരുടെ ഭാഗത്തു നിന്നൊരു ബുദ്ധിമുട്ടായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. സോ ആ കാര്യത്തിലൊക്കെ ഐ ഫീൽ സോ ലക്കി. ബിക്കമിങ് ഇമോഷണൽ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇപ്പോൾ കറൻ്റ്ലി എല്ലാ രീതിയിലും ഇറ്റ്സ് എ ഗുഡ് ടൈം. സോ ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ പറ്റാവുന്നത്ര ഹാർഡ് വർക്ക് ചെയ്യും. ബി വിത്ത് അസ് എന്നും, ഓൾവേസ് ബി വിത്ത് അസ്. ഓക്കെ സാറല്ല. ഓക്കെ, അതിനുശേഷം ആക്ച്വലി ആ ദിവസം ഫുള്ളി അടിപൊളിയായിരുന്നു. കിച്ചണ് മീറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വരെ ഒരു ബാഡ് മൊമെന്റ് ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾ രണ്ടുപേരും, നിങ്ങൾ ചോദിക്കാറുണ്ടോ നിങ്ങൾ ഫൈറ്റ് ചെയ്യാറുണ്ടോ, നിങ്ങൾ രണ്ടുപേരും ഭയങ്കര ലവ്ലി ആണല്ലോ, ഭയങ്കര. ഞങ്ങൾ ആക്ച്വലി ഞങ്ങളുടെ ലൈഫിലത്തെ ഹാപ്പി മൊമെന്റ്സ് മാത്രമേ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാറുള്ളൂ. ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഞങ്ങൾ അത് വഴക്കുണ്ടാക്കാറുണ്ട്. നീ പറഞ്ഞല്ലോ ബോംബൊക്കെ ഇടാറുണ്ട്. ബോംബൊക്കെ ഇടാറുണ്ട്. അങ്ങനെ വർക്കിൽ നടക്കുന്ന ദിവസം നത്തിങ് ബേസിക്കലി, നമ്മൾ വർക്കിന്റെ കാര്യം പറഞ്ഞിട്ടാണ്. അല്ലാത്ത ഇഷ്യൂസ് അല്ല, നമ്മൾ വർക്കിന്റെ ഇഷ്യൂസിൽ ഒരുപാട് ചർച്ചകളും അങ്ങനെ സംസാരങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ അത് നമുക്ക് ഹെൽത്തി ആയിട്ടേ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. കാരണം അങ്ങനെ ഒരു സംസാരം ഉണ്ടാകുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ചാനൽ നന്നായിട്ട് പോകുന്നത്. ഇപ്പോ കാരണം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ജിസ്മയുടെ കുക്കിംഗ് ഷോസ് ഉള്ള ഒരു ചാനലായിട്ടാണ്. അതിൽ നിന്നും ഇവിടെ വരെ ഇപ്പൊ വളർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് തവണ നമ്മൾ ഡെലിബറേറ്റ്ലി തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം, ഇനി എന്ത് ചെയ്യണം, ഇനി വീഡിയോസ് എങ്ങനെ ചേഞ്ച് ചെയ്യണം. നമ്മൾ ഓഡിയൻസിനെ കംപ്ലീറ്റ്ലി ഏത് നേരം അനലിറ്റിക്സ് വഴി നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ അങ്ങനെ ആണ് നമ്മൾ പ്രൊസീഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇൻ ബിറ്റ്വീൻ ഞങ്ങള് ബിസിനസ്സിൽ ഉള്ള ഒരു കോ വർക്കേഴ്സ് മാത്രമല്ല, ഞങ്ങൾ റിലേഷൻഷിപ്പിലാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ വർക്കിനിടയിലുള്ള പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുമ്പോൾ ചില സമയത്ത് ഒബ്വിയസ്ലി ഇമോഷണലി ഹിറ്റ് ചെയ്യും, ഒബ്വിയസ്ലി. അപ്പോൾ അതുണ്ടാക്കുന്ന ഒരു സംഭവം. അപ്പോൾ എല്ലാം യൂസ്ഡ് ആയിക്കൊണ്ടിരിക്കും ഈ ഒരു വർഷം കൊണ്ട്. ഐ തിങ്ക് വി ആർ ഗ്രോയിങ് ലൈക്ക് വെരി വെരി ഫാസ്റ്റ് അല്ലേ. കഴിഞ്ഞ കൊല്ലം കണ്ടപ്പോഴത്തെ പോലത്തെ
ബിസിനസ് സംസാരിക്കുന്നു, യൂട്യൂബ് സംസാരിക്കുന്നു, മാർക്കറ്റിംഗ് സംസാരിക്കുന്നു, കണ്ടന്റ് സംസാരിക്കുന്നു, ഞാൻ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് പഠിച്ചു, ഞാൻ ഫോട്ടോഷോപ്പ് കൂടുതൽ പഠിച്ചു, ഞാൻ പ്രീമിയർ പ്രോ പഠിച്ചു, എഡിറ്റിംഗ് പഠിച്ചു, കളറിംഗ് പഠിച്ചു. ഓ മൈ ഗോഡ്, ഇനി വേണമെങ്കിൽ സിനിമ സ്വന്തമായിട്ട് മൊത്തം എടുക്കണം. അല്ല, നമുക്ക് വേണ്ടി ഒരാൾ സ്ക്രിപ്റ്റ് എഴുതി തന്നിട്ട് വന്നിട്ട് ഒരു വിമൽ അഭിനയിക്കാൻ ഇന്ന് വരാൻ പോകുന്നില്ല, അതുകൊണ്ട് നമ്മൾ തന്നെ സ്ക്രിപ്റ്റ് എഴുതി, നമ്മൾ തന്നെ അഭിനയിക്കാൻ തിരിച്ചു. So basically, I think we are starting to live our dream right now. So, nothing. Be with us. Thank you for the support. We love you all. Let us the Goda. Let us the Goda. ജിസ്മയുടെ ഫേവറേറ്റ് സോങ് പാടാൻ തുടങ്ങിയപ്പോ ജിസ്മ എണീറ്റ് ഫുഡിന്റെ മുമ്പിൽ നിന്ന് പോയിട്ടുണ്ട്. റയർ സീൻസ്. പാൻസും ഇട്ട് ഹൈ ഹീൽസും ഷൂസും ഇട്ട് കുതിര പോലെ കൂത്താടും പെണ്ണെ. ലാലേ 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 ലാലാലേ ലാലാലാലേ ലാലേ 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 ലാലാലേ ലാലാലാലേ ലാലേ 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 ലാലാലേ ലാലാലാലേ ലാലേ 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 ലാലാലേ ലാലാലാലേ.